സാഹിത്യം മനുഷ്യജീവിതത്തിന് നേരെ തിരിച്ചു പിടിച്ചിരിക്കുന്ന ഒരു കണ്ണാടിയാണ്. നിത്യജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഭാവനയുടെ നിറക്കൂട്ടുകൾ ചേർത്ത് അവതരിപ്പിക്കുമ്പോൾ സാഹിത്യം മനുഷ്യനെ അവൻ്റെ സങ്കുചിത ലോകത്തിൽ നിന്ന് പുറത്തേക്ക് ആനയിക്കുന്നു. ദൈനംദിന ചിന്തകളിലേക്കും ചിന്തകൾക്ക് പിന്നിലെ വികാരങ്ങളിലേക്കും വികാരപ്രകടനങ്ങളിലേക്കും ഒന്നാഴ്ന്നിറങ്ങി ഉറച്ച ബോധ്യത്തോട് പുറത്തേക്ക് വരുവാൻ സാഹിത്യം മനുഷ്യനെ പ്രാപ്തനാക്കുന്നു. സാഹിത്യവും ജീവിതവും ചിന്തകളുമൊക്കെ കോർത്തിണക്കുന്ന, ജീവിതത്തിൻ്റെ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും കോർത്തിണക്കുന്ന സാഹിത്യ വിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യ മനസ്സിന് നശിപ്പിക്കുന്ന ഒരു വൈറസാണ് കുറ്റബോധം. കലശലായ കുറ്റബോധ ചിന്തകൾ മനുഷ്യനെ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിക്കാം. പല ശാരീരികവും മാനസികവുമായിട്ടുള്ള രോഗങ്ങളുടെ കാരണം കുറ്റബോധമാണെന്ന് ശാസ്ത്രം തന്നെ വിലയിരുത്തുന്നുണ്ട്. കുറ്റബോധ ചിന്തകളും അതിൻ്റെ പരിണിത ഫലങ്ങളുമൊക്കെ വരച്ചു കാട്ടുന്ന വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഒരു നോവലാണ് ദസ്തവോസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവൽ, ക്രൈം ആൻഡ് പണിഷ്മെന്റ്. നോവലിലെ കേന്ദ്ര കഥാപാത്രമായ റാസൽനിക്കോവ് പണയത്തിന് പണം കടം കൊടുക്കുന്ന അല്യോണ ഇവനോവ്ന എന്ന പ്രായം ചെന്ന സ്ത്രീയെ കൊലപ്പെടുത്തുവാൻ ഇടവരുത്തു. ദൗർഭാഗ്യവശാൽ ഈ കൊലപാതകത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഇവരുടെ തന്നെ സഹോദരി ലിസവറ്റയെയും റാസൽ നിക്കോവ് കൊല്ലുകയും ഈ കൊലപാതകങ്ങൾക്ക് ശേഷം താൻ പിടിക്കപ്പെടുമോ എന്ന ഭ്രാന്തമായ കുറ്റബോധ ചിന്തയാൽ, ഭയത്താൽ റാസൽ നിക്കോവ് ദിവസങ്ങൾ എണ്ണി കഴിച്ചുകൂട്ടുന്നു. നോവലിൻ്റെ ആദ്യ താളുകളിൽ പ്രതിപാദിക്കപ്പെടുന്ന കുറ്റകൃത്യം, അതിൻ്റെ ശിക്ഷ വരുന്നത് ഏകദേശം നോവലിൻ്റെ അവസാന താളുകളിലാണ്. ഇതാണ് നോവലിൻ്റെ ഹൃദയഭാഗം. നോവലിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് കുറ്റകൃത്യത്തിനും അതിൻ്റെ ശിക്ഷയ്ക്കുമിടയിലുള്ള ഒരു മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണമായിട്ടുള്ള ഭാവഭേദങ്ങളാണ് ഈ നോവലിൻ്റെ ഫോക്കസായിട്ട്, ഹൃദയമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നത്. റാസൽനിക്കോവിൻ്റെ ഉള്ളും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഭയവും നിരാശയും ഊഹാഭോഗങ്ങളുമൊക്കെയാണ് ഈ നോവലിൻ്റെ ഇതിവൃത്തം. കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ഉള്ളിലുള്ള കുറ്റബോധം അദ്ദേഹത്തെ എത്രമാത്രം വേട്ടയാടുന്നുവെന്ന് കഥാകൃത്ത് നോവലിസ്റ്റ് കാട്ടിത്തരികയാണ്. അതിനുവേണ്ടിയാണ് നോവലിസ്റ്റ് ശ്രമിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ കുറ്റത്തിനുള്ള ശിക്ഷയേക്കാൾ എത്രയോ ഭയാനകവും ഭീകരവുമാണ് ആ കുറ്റബോധവും മനസ്സിൽ പേറിക്കൊണ്ട് നടക്കുന്ന അവസ്ഥ എന്ന് വരച്ചു കാട്ടിത്തരുവാൻ നോവലിസ്റ്റ് ശ്രമിക്കുകയും അതിൽ വലിയ രീതിയിൽ തന്നെ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നോവലിൽ കുറ്റബോധം റാസൽനിക്കോവിനെ സമൂഹത്തിൽ നിന്ന് അകറ്റുന്നു. അവൻ്റെ അമ്മയായ പുലിക്കേറിയയും ആത്മാർത്ഥ സുഹൃത്തായ റാസുമിക്കിനും സഹോദരി ദുനിയായുമൊക്കെ റാസൽനിക്കോവിന് അന്യരായി മാറുന്നു. സമൂഹത്തിൽ നിന്ന് അവൻ അന്യവൽക്കരിക്കപ്പെടുന്നു. കുറ്റകൃത്യങ്ങളുടെ സാമൂഹിക മാനത്തെയാണ് കഥാകാരൻ നമുക്ക് ചൂണ്ടിക്കാട്ടിത്തരുന്നത്. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തതിനു ശേഷം അവൻ്റെ മനസാക്ഷിയുമായി മാത്രം രമ്യതപ്പെട്ടാൽ പോരാ, സമൂഹത്തോടുകൂടി രമ്യതപ്പെടേണ്ടിയിരിക്കുന്നുവെന്ന് ഈ നോവലിലൂടെ കഥാകാരൻ നമുക്ക് കാട്ടിത്തരികയാണ്. മാനസിക സംഘർഷങ്ങളിൽ ഉഴലുന്ന റാസൽനിക്കോവിന് ആശ്വാസമാകുന്നത് സോണിയ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഇടപെടലാണ്. സോണിയ റാസൽനിക്കോവിനോട് പറയുന്നു, നീ നാൽക്കവലയിലേക്ക് ഇറങ്ങിച്ചെല്ലുക,
തെരുവീഥികളിൽ നിന്നുകൊണ്ട് സമൂഹത്തോട് നിന്റെ തെറ്റുകൾ ഏറ്റുപറയുക, ഉറക്കെ വിളിച്ചു പറയുക. പക്ഷേ റാസൽനിക്കോവ് അതിന് തയ്യാറാകുന്നില്ല. ഒരു സാധാരണക്കാരന് നാൽക്കവലയിലേക്ക് ഇറങ്ങി തൻ്റെ തെറ്റുകൾ വിളിച്ചു പറയുന്ന ഒരു പുതുകുംഭസ്ഥാനത്തിൻ്റെ അപമാനഭാരം താങ്ങുവാൻ സാധിക്കില്ലല്ലോ. സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയോടാണെങ്കിൽ ഒരു പക്ഷേ തെറ്റേറ്റു പറയുന്നത് എളുപ്പമായേക്കാം. റാസൽനിക്കോവ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുവാൻ തീരുമാനിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് റാസൽനിക്കോവ് തൻ്റെ കുറ്റകൃത്യം ഏറ്റുപറയുന്നുണ്ട്. തീർച്ചയായിട്ടും റാസൽനിക്കോവിൻ്റെ കുറ്റം പോലീസ് സ്റ്റേഷനിൽ ഏറ്റുപറയേണ്ടത് തന്നെയാണ്. എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിലെ എല്ലാ ചെറിയ തെറ്റുകളും ഏറ്റുപറയുവാൻ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകുവാൻ സാധിക്കില്ലല്ലോ. അതുപോലെ നാൽക്കവലയിൽ ചെന്ന് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ചെറിയ ചെറിയ തെറ്റൊക്കെ വിളിച്ചു പറയുവാനും നമുക്ക് ആർക്കും സാധിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ നോവലിൽ മറ്റെന്താണ് ഒരു പോംവഴി എന്നത് ഒരു സമസ്യയായിട്ട് അനുവാചകന് അനുഭവപ്പെട്ടേക്കാം. കുറ്റമേറ്റുപറഞ്ഞ് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന റാസൽനിക്കോവ് പൂർണ്ണമായും തൻ്റെ കുറ്റബോധ ചിന്തകളിൽ നിന്ന് മോചിതനായിരുന്നില്ല. ശിക്ഷ അനുഭവിക്കുമ്പോഴും കലശനായ കുറ്റബോധ ചിന്തകളിൽ കഴിയുന്ന റാസൽനിക്കോവ് ജയിൽ വാസികളുടെ ഇടയിൽ തന്നെ അന്യവൽക്കരിക്കപ്പെട്ട ഒരു ജീവിതമാണ് നയിക്കുന്നത്. എന്നാൽ നോവൽ പുരോഗമിക്കുമ്പോൾ റാസൽനിക്കോവിനൊരു തിരിച്ചറിവുണ്ടാകുന്നു, താൻ സോണിയെ ആഴമായിട്ട് സ്നേഹിക്കുന്നുവെന്ന്. ആ തിരിച്ചറിവ് റാസൽനിക്കോവിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. ഒരു പുതിയ തുടക്കം, പ്രതീക്ഷകളുടെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചുപിടിക്കുന്നതിൻ്റെ ആനന്ദവും സന്തോഷവും ആ നിമിഷം മുതൽ റാസൽനിക്കോവിന് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട്. സോണിയ എന്ന ഇടനിലക്കാരി റാസൽനിക്കോവിൻ്റെ ജീവിതത്തിൽ സമൂഹവുമായിട്ടുള്ള രമ്യതപ്പെടലിന് അത്യന്താപേക്ഷിതമായിരുന്നുവെന്ന് ഈ നോവൽ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. നോവലിൻ്റെ എപ്പിലോഗിൽ ബൈബിൾ വായിച്ചു തുടങ്ങുന്ന റാസൽനിക്കോവിനെയാണ് നാം കണ്ടുമുട്ടുന്നത്. ബൈബിൾ വായന അവനിൽ ദൈവീക ചിന്തകൾ നിറയ്ക്കുകയും പുത്തൻ പ്രതീക്ഷകൾ നൽകുകയും സമൂഹവുമായിട്ട് രമ്യതപ്പെടുവാൻ, കുറ്റബോധം ഒഴിവാക്കുവാൻ അവന് പ്രചോദനമാവുകയും ചെയ്യുന്നുണ്ട്. അനാവശ്യമായ ഗിൽറ്റ് ഫീലിങ്സ്, കുറ്റബോധ വികാരങ്ങൾ നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം. കുറ്റബോധം മനുഷ്യ മനസ്സിനെയും ശരീരത്തെയുമൊക്കെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറാണ്. മനുഷ്യ സഹജമായ വീഴ്ചകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എഴുന്നേറ്റ് നടക്കുവാനുള്ള ആർജവത്തോടെ നമുക്ക് ജീവിതത്തിൻ്റെ സമാധാനവും ശാന്തിയും തിരികെ പിടിക്കാം.